പല പല പ്രോജക്റ്റുകൾ ദിലീപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപിനെ വെച്ച് ഒരു സിനിമ നിർമ്മിക്കാനുള്ള ചങ്കുറപ്പ് നിർമ്മാതാക്കൾക്കില്ല. കാരണം ദിലീപിൻ്റെ ഇമേജ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകർ ദിലീപിനെ സ്വീകരിക്കുമോ എന്നുള്ളതിൽ ശക്തമായ ഒരു വീണ്ടും വിചാരം നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദിലീപിൻ്റെതായി പുറത്തിറങ്ങുന്ന രണ്ട് ചിത്രങ്ങളുണ്ട്. ഒന്ന് റാഫി സംവിധാനം ചെയ്യുന്ന വോയിസ് ഓഫ് സത്യനാഥനും രണ്ടാമത്തേത് അരുൺ ഗോപിയുടെ ബാന്ദ്രിയുമാണ്. ഈ രണ്ട് ചിത്രങ്ങൾ പുറത്തിറങ്ങും എന്നത് ഏകദേശം ഉറപ്പായി. പക്ഷേ മറ്റു ചിത്രങ്ങൾ പുറത്തിറങ്ങുമോ പുറത്തിറങ്ങില്ലേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. ദിലീപിൻ്റെ കേസ് കഴിഞ്ഞ് ദിലീപിനെ നിരപരാധിയായി കോടതി വിധിച്ചാൽ ചിത്രം നിർമ്മിക്കാം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിർമ്മാതാക്കൾ. ദിലീപിന് നൽകിയ ടോക്കൺ അഡ്വാൻസ് വേണ്ട എന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനിടെ ദിലീപ് തന്നെ തൻ്റെ പുതിയ പ്രോജക്റ്റ് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ദിലീപിൻ്റെ 149-ാം ചിത്രത്തിൻ്റെ പൂജയും സ്വിച്ച് ഓൺ ചടങ്ങും കൊച്ചി അഞ്ചുമന ക്ഷേത്രത്തിൽ നടന്നു. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ദിലീപ് തന്നെ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിനീത് കുമാറാണ്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ദിലീപിൻ്റെ ചിത്രം. അഞ്ചുമന ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മത്തിൽ സംവിധായകൻ ജോഷി, ലാൽ ജോസ്, നാദർഷ, സിബി മലയിൽ തുടങ്ങി മലയാള സിനിമയിലെ പ്രമുഖർ പങ്കെടുത്തു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലുള്ള ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് രാജേഷ് രാഘവനാണ്. സാനു താഹിർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മറ്റാരുമല്ല, ദിലീപിൻ്റെ അനുജൻ അനൂപാണ്. ചുരുക്കത്തിൽ, തനിക്ക് നിലനിൽക്കണമെങ്കിൽ താൻ തന്നെ കാശ് മുടക്കി സിനിമ നിർമ്മിക്കണം എന്ന അവസ്ഥയിലായിരിക്കുന്നു ദിലീപ്. മറ്റാരും ദിലീപിന് വേണ്ടി കാശ് മുടക്കുന്നില്ല. മറ്റാരും ദിലീപിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല. എല്ലാവർക്കും ദിലീപിനെ തൊടാൻ ഇപ്പോൾ അറപ്പാണ്. ദിലീപിനെ തൊട്ട് കഴിഞ്ഞാൽ 8-ൻ്റെ പണി കിട്ടും എന്ന് നിർമ്മാതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് പ്രഖ്യാപിച്ച പ്രോജക്റ്റുകൾ നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല. ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി സിനിമ നിർമ്മിച്ചുകൊണ്ട് രംഗത്തെത്താൻ ദിലീപ് ശ്രമിച്ചിരിക്കുന്നത്. തൻ്റെ 149-ാം ചിത്രത്തിന് ശക്തമായ ശക്തമായ പ്രചാരണമാണ് ദിലീപ് നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ദിലീപ് ഫാൻസ് ശക്തമായ പ്രചാരണം നടത്തുന്നു. നിർമ്മാതാക്കളെല്ലാം കൈയൊഴിഞ്ഞ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ദിലീപിന് നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം തന്നെ ചിത്രങ്ങൾ നിർമ്മിക്കണം. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയാണ്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വിതരണത്തിന് എടുത്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ തൻ്റെ ഭാവികാലം അത്ര സുരക്ഷിതമില്ല എന്ന് തിരിച്ചറിയുന്ന ദിലീപ്, തൻ്റെ ഭാവികാലത്ത് തനിക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും എന്ന് തിരിച്ചറിയുന്ന ദിലീപ്, തൻ്റെ ഭാവികാലം യുദ്ധങ്ങളുടെ കാലമായിരിക്കും എന്നറിയുന്ന ദിലീപ് സ്വന്തമായി തന്നെ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പല സിനിമകളും, മുടങ്ങിക്കിടക്കുന്ന പല പ്രോജക്റ്റുകളും സ്വന്തമായി നിർമ്മിക്കാനുള്ള, സ്വന്തമായി പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് തൻ്റെ പ്രോജക്റ്റുകൾ സ്വന്തമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ദിലീപ് സിനിമകളുടെ സാഹചര്യം, ദിലീപിൻ്റെ സാഹചര്യം.